ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു സ്പെഷ്യൽ മീൻ വറക്കുന്നതാണ്. ചെറുമീൻ കാണാല്ലേ, ക്ലിയർ ഉണ്ടോ? ഓക്കെ, അപ്പോൾ നമുക്കൊരു ചെറുമീൻ എങ്ങനെ വറക്കാം, എങ്ങനെ വറക്കാം എന്നല്ല, ഇതൊരു സ്പെഷ്യൽ ആയിട്ടുള്ള രീതിയിൽ നമുക്ക് എങ്ങനെ വറക്കാം. ഓക്കെ, അതുപോലെ ഈ വീഡിയോ ഇതിനു മുമ്പ് ഞാൻ ഇട്ടിട്ടില്ല, കാരണം ഇങ്ങനെ മീൻ വറക്കുന്നത്. ഞാനിത് ഇറച്ചിയൊക്കെ വറക്കുന്നത് ഇട്ടിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിലേക്ക് ആവശ്യമായ സാധനങ്ങൾ എന്ന് പറയുന്നത് മുളക് പൊടി, ഒരല്പം മുളകും പൊടി വരും, കാര്യം നല്ല എരിവുള്ള മുളകാണിത്. സാധാരണ ഞാൻ എരിവ് കുറച്ച് ഉപയോഗിക്കാറ്. ഓക്കെ, ഒരല്പം മുളക് പൊടി ഇട്ട്, വേറൊന്നും വേണ്ട കേട്ടോ, മഞ്ഞപ്പൊടിയൊക്കെ വേണമെങ്കിൽ ഇടാം, ഞാൻ മഞ്ഞപ്പൊടിയൊന്നും ഇടുന്നില്ല. ഒരു കുറച്ച് ലേശം ഉപ്പ്, ഉപ്പ് നമുക്ക് പിന്നീട് ആവശ്യമുണ്ട്. പിന്നീട് നമ്മളിത് വറുത്തതിന് ശേഷം നമ്മൾ വീണ്ടും ഉപ്പിടുന്നുണ്ട്. അതെങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കൊണ്ടോ ഈ പൊടിമാവ് വേണ്ടോ, അപ്പോൾ ഈ പൊടിമാവിൽ മുക്കിയാണ് സംഗതി വറക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഈ മുളക്, ഇത് ഞാൻ പല വീഡിയോയിലും കാണിച്ചിട്ടുണ്ട്, പറഞ്ഞിട്ടുണ്ട്. ഈ മുളക് വരുന്ന മുളകാണിത്, അതായത് ഈ പുറം രാജ്യങ്ങളിൽ നിന്ന് ഇവിടെ വരുന്നതാണ് കേട്ടോ. നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ ആയിരിക്കും, ചിലപ്പോൾ ഇന്ത്യനേഷ്യ നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ വരുന്നതായിരിക്കും. ഇതൊരു അപാര എരിവ, കളർ കുറവാണ്, ഭയങ്കര എരിവാണ് ഈ സംഗതി. ഓക്കെ, അപ്പോൾ ഇതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ പൊടിമാവിലേക്ക് ഇതിനിടും. ഉണ്ടോ, ഈ പൊടിമാവിലേക്ക് ഇട്ട് ഇതിനെ വറുത്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് ഇവിടെ അലീച്ചി എന്ന് പറയുന്ന ഈ മീനിൻ്റെ, നമ്മുടെ നാട്ടിൽ എന്തോന്ന് പറയുന്നത്, ഇതല്ല, എന്തോന്ന് നെത്തോലി മീനല്ല, അതിൻ്റെ വേറൊരു സൈ ടൈപ്പാണ്, ചാളയോ കുഴിയാളോ അങ്ങനെ എന്തൊക്കെ പറയും. ഓക്കെ, അപ്പോൾ ഇതുപോലെ നന്നായിട്ട് മുക്കി തട്ടിക്കുടഞ്ഞ് നമുക്കിതിലേക്ക് ഇട്ടതിന് ശേഷം ഇതിനെ സംഗതി വറുത്തെടുക്കണം. അപ്പോൾ അതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. ഉണ്ട് എന്താ ടേസ്റ്റ് എന്നറിയാമോ, നമ്മുടെ ഈ മാവിൽ മുക്കി ഇതുപോലെയുള്ള പൊടി മാവിലുണ്ടല്ലോ, നല്ല ഗോതമ്പ് മാവിൽ ഇതുപോലെ മുക്കിയതിന് ശേഷം വറുത്തെടുക്കണം മീൻ, നല്ല മുരിഞ്ഞ് വരും, നല്ല സൂപ്പർ ടേസ്റ്റാണ്. പിന്നെ നമ്മുടെ ഇതിൻ്റെ കൂടെ ഇന്നത്തെ സ്പെഷ്യൽ എന്തെന്നൊക്കെ അറിയാമോ, ചപ്പാത്തിയുണ്ട്, ബറോട്ട ഉണ്ട്. ബറോട്ട നമ്മുടെ കുറച്ച് അടിക്കുന്നുള്ളൂ, ബറോട്ട എനിക്ക് അമ്മൂസിന് മാത്രമാണ്, ഇനി ബിന്ദുവിന് ബറോട്ട അധികം ഇഷ്ടമല്ല. അങ്ങനെ അപ്പം നമുക്ക് ഇന്നത്തെ സ്പെഷ്യലാണ് ചപ്പാത്തിയും ബറോട്ടയും. അതിന് വേറെ കറിയുണ്ട്, കറി വെച്ചിട്ടുണ്ട്, പക്ഷെ അതിൻ്റെ കൂട്ടത്തിൽ മീൻ വറുത്തതും കൂടെ ഉണ്ടെങ്കിൽ പൊളിക്കും സംഗതി. അപ്പോൾ ഇടയ്ക്ക് നമ്മൾ ഇതേപോലെ മീൻ വാങ്ങില്ല, എപ്പോഴും വാങ്ങിക്കില്ല, കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മീനും മേടിച്ച ചടങ്ങാണെന്ന്, കാരണം ഇവിടെ മൊത്തം സ്മെല്ലടിക്കും, കാരണം നമ്മുടെ നാട് പോലെയല്ല ഇത്, ഈ ഫ്ലാറ്റിലായതുകൊണ്ട് നമ്മൾ ഈ മീൻ വറുത്തു കഴിഞ്ഞാൽ ഈ ഫ്ലാറ്റിലുള്ള കംപ്ലീറ്റ് ആൾക്കാർക്ക് ഇതിൻ്റെ സ്മെല്ലടിക്കും. അതാണ് ഇവിടുത്തെ ഒരു സിസ്റ്റം. ഇത് നാറ്റം പോകുന്ന സാധനം വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇതിൻ്റെ സ്മെല്ല് എല്ലായിടത്തും കുറേ നേരം നിൽക്കുകയും ചെയ്യും. പിന്നെ കംപ്ലീറ്റ് ഇതിനെ തട്ടി തുടച്ച് പറക്കി എടുത്താലല്ലാതെ ഈ നാറ്റം പോകത്തില്ല, ഇവിടുത്തെ മീനിൻ്റെ നാറ്റം. അതുകൊണ്ട് നമ്മളിപ്പം ഇടയ്ക്ക് നമ്മൾ മീനിന് വരെ നമ്മൾ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ ടിന്നിൽ അടച്ചിരിക്കുന്നതുണ്ടല്ലോ, ഫ്രഷ് ചെയ്ത് വരുന്ന തോണം, അതൊക്കെയാണ് ഉപയോഗിക്കുന്നത് കൂടുതലായിട്ട്. ഇത് ഇത്രയും മുക്കിയെടുത്തതിന് ശേഷം, ആ ഇത്രയും മുക്കിയെടുത്തതിന് ശേഷം മൊത്തത്തിലൊന്ന് തട്ടിക്കുടഞ്ഞ് ഇത് വറക്കുന്ന സമയത്ത് ഇത് മുക്കിക്കൊടയാവും കേട്ടോ, അല്ലെന്നുണ്ടെങ്കിൽ ഇരുന്ന് കഴിഞ്ഞ് പിന്നെ ഇത് നനവ് പിടിച്ച് ഇത് മാവ് ഈ പശ പോലെ ആയിക്കഴിഞ്ഞു, അപ്പോൾ അതിൻ്റെ നമ്മൾ ഈ വറുത്ത് വരുമ്പോൾ ഉണ്ടല്ലോ ആ ഒരു ടേസ്റ്റ് വരത്തില്ല. അപ്പോൾ ഇത് മുക്കിയ ഉടനെ നമ്മൾ വറക്കണം. ഇതുപോലെ ഞാൻ ഇങ്ങനെ എടുത്തിട്ടുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ ചപ്പാത്തിയൊക്കെ പരത്തുന്ന പല പേരാണ്, അതിലെടുത്തിടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പൊടിമാവ് കൂടുതലുണ്ടെങ്കിൽ ഉണ്ടല്ലോ, അതൊന്ന് തോർന്ന് കിട്ടും, അതുകൊണ്ടാണ് കേട്ടോ. ഒരല്പം കൂടെ വേണം. നമ്മുടെ നാട്ടിലെ ചാള മീനോ അതല്ലെങ്കിൽ മറ്റേ എന്തെന്ന് മീനൊക്കെ പറയുന്ന മത്തിയോ ചാള, അതൊക്കെ ഇതുപോലെ മുക്കി വറക്കണമെന്നുണ്ടെങ്കിൽ സൂപ്പർ ആയിരിക്കും കേട്ടോ. നമ്മുടെ അതൊക്കെ ചെറിയ മീനല്ലേ, ചെറുമീനെ ഇങ്ങനെ വറുത്ത ടേസ്റ്റ് കാണത്തുള്ളൂ. ഈ മാവിൽ മുക്കി വറുത്ത ടേസ്റ്റ് വേണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ ചെറിയ മീനാണെങ്കിൽ പറ്റുള്ളൂ. ഓക്കെ, കൂടി വേണം. ചപ്പാത്തി നമ്മുടെ സാധാരണ ചപ്പാത്തിയാണ് നമ്മൾ ഉണ്ടാകുന്നത്. ചപ്പാത്തി വേറെ സാധാരണ മാവ് നനച്ച് ഒരല്പം ഉപ്പും ചേർത്ത്, അല്ല വേറെ ഒന്നും ചേർക്കില്ല ചപ്പാത്തിക്ക്, മാവ് നന്നായിട്ട് നല്ല സോഫ്റ്റാക്കി നന്നായിട്ട് കുഴച്ചെടുക്കണം. അപ്പോഴാണ് ചപ്പാത്തി ഒരു സൂപ്പർ, അതായത് ഗ്രാനോ ദൂറോ എന്ന് പറയുന്ന മാവാണ് കേട്ടോ. നമ്മുടെ നാട്ടിലെ ഗോതമ്പ് മാവ് തരിയുള്ള ഗോതമ്പ് മാവുണ്ട്, നല്ലതായിട്ട് പൊടിക്കാതെ തരിയായിട്ടുള്ളതുണ്ടല്ലോ, ആ സംഗതിയിൽ മാവ് നനച്ച് ഞാൻ കേട്ടോ കുറേ നേരം വെച്ചിരിക്കും കേട്ടോ. അപ്പോൾ ഇതിൻ്റെ മാവ് നല്ല പരുവപ്പെട്ട് വരും, വേറെ ഒന്നും നമ്മുടെ ഈ സോഡാപ്പൊടിയോ അങ്ങനെ വേറെ ഐറ്റങ്ങളൊന്നും ചേർക്കുന്നില്ല. പക്ഷെ ഇത് നനച്ച് കുറേ നേരം ഇരിക്കുമ്പോഴാണ് ഇതിൻ്റെ ഈ മാവ് നല്ല പരുവപ്പെട്ട് വരുന്നത്. പക്ഷേ ഇതിന് ഇത് കൂടെ സോഫ്റ്റായി എന്ത് ചെയ്യണമെന്നറിയാമോ, നമുക്ക് പാൽ ഒരു മുട്ടയൊക്കെ ഉടച്ച് വീത്തുകയാണെന്നുണ്ടെങ്കിൽ നല്ല സോഫ്റ്റായി. ഇതിപ്പോൾ വേറെ ഒന്നും ചേർക്കുന്നില്ല, വെറുതെ മാവ്,
പൊറോട്ടയ്ക്ക് മാത്രമേ ഇത്ര അല്ല, സാധാരണ നമ്മൾ പൊറോട്ടയ്ക്ക് ചേർക്കുന്ന സാധനങ്ങളൊക്കെ നെയ്യൊക്കെ ചേർത്ത് അങ്ങനെ ഡെവലപ്പ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഓക്കെ, ഇപ്പം നമ്മുടെ ഈ ഈ ഒരു പ്രശ്നങ്ങളൊക്കെ ആയപ്പോൾ നമുക്ക് മറ്റേത് നമുക്ക് ഈ നോർത്ത് ഇന്ത്യൻ പൊറോട്ട വരുമായിരുന്നു ഇവിടെ. ഈ നോർത്ത് ഇന്ത്യൻ ഷോപ്പുണ്ട് ഇവിടെ, അവിടെ വരുമായിരുന്നു, ഇപ്പം വരുന്നില്ല. നമ്മൾ ഇടയ്ക്ക് പൊറോട്ട നമുക്ക് ഭയങ്കര കൊതി വരുമ്പോൾ നമ്മൾ വീട്ടിൽ തന്നെ ഇത് ഉണ്ടാക്കാറുണ്ട്. ഓക്കെ, ഇപ്പം നമ്മുടെ മാവ് മുക്കി കഴിഞ്ഞു കണ്ടോ, തക്കാളി ക്ലിയർ ആവുന്നുണ്ടല്ലോ. ഒരു മിനിറ്റ്, കൈ ഒന്ന് വൃത്തിയാക്കിക്കോട്ട്, അതൊക്കെ നമ്മൾ മാവിൽ മുക്കം നിർത്തില്ല. ഓക്കെ, അപ്പോൾ ഒന്നും കൂടെ നമുക്ക് എണ്ണ ഞാൻ തിളപ്പിച്ച് വെച്ചത് അതിനുശേഷം ഓഫാക്കിയിരുന്നു, അല്ലെന്നുണ്ടെങ്കിൽ കണ്ടോ തിളച്ചിട്ടുണ്ട്. അപ്പോൾ ചെറിയൊരു സൗണ്ട് ഈ ഇതിൻ്റെ സ്മെല്ല് പോകാൻ വേണ്ടിയാണ്, അത് കേൾക്കണം നോക്കണം കൂടുതലായിട്ട്. കണ്ടോ സ്മെല്ല്, അല്ല ഇത് സൗണ്ട് കേൾക്കണമെന്നുണ്ട്, ഇത് ഈ സ്മെല്ല് പിടിച്ചെടുക്കുന്നതാണ്. പരത്തെടുക്കാം, അല്ലെങ്കിൽ അത് ഓഫാക്കി വിടാം, ഭയങ്കര ഇതായിരിക്കും, ഡിസ്റ്റേബായിരിക്കും. ഇത് നമ്മൾ ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന മീനാണ്, ഇതുപോലെ തന്നെ ഫ്രഷ് ചെയ്ത് എല്ലാം നല്ല സ്റ്റൈലായിട്ട് അവർ ഇതൊക്കെ കളഞ്ഞ് മുള്ളൊക്കെ കളഞ്ഞ് നന്നായിട്ട് വെച്ചിരിക്കുന്ന മീനാണ്. മാർക്കറ്റിൽ ഇങ്ങനെ കിട്ടുന്നുണ്ട്, അതാണ് എടുക്കാം. മറ്റേ ഇത് നുള്ളിക്കുറച്ച് എടുക്കണമെന്നുണ്ടെങ്കിൽ ഉപ്പിടുക, എടുക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെയൊക്കെ നെല്ലടിച്ച് ഉപ്പിടുക വരുന്നുണ്ട്. ഇത് മറിച്ചിടാൻ ശ്രദ്ധിച്ചില്ല, പൊളിഞ്ഞു പോയി, നല്ല മൂത്തതിന് ശേഷം മറിച്ചിടാറ് മൊത്തം തന്നെ നല്ല സ്മെല്ല് വരുന്നുണ്ടായിരുന്നു. മൊത്തം കൂടെ എണ്ണ ഒഴിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ ഇത് മൊത്തം ഒറ്റസെറ്റിൽ തന്നെ കോരിയിരുന്നു, പക്ഷേ അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് പൊടിഞ്ഞ് പോയിക്കഴിഞ്ഞാൽ ഒരു മാച്ചായി പോയിരിക്കുന്നത്. മറ്റേ ഇതേപോലെ കുറേ സെറ്റിട്ട് ഇങ്ങനെ ഇളക്കി എടുക്കണമെന്നുണ്ടെങ്കിൽ നന്നായിട്ട് ഇങ്ങനെ നമ്മൾ മുഴുവനായിട്ട് തന്നെ വരും. ഇന്നിവിടെ പറയുന്ന അലീച്ചി എന്ന് പറയാം കേട്ടോ, ചെറുമീനിന് മീനിൻ്റെ പേരാണ് കേട്ടോ, അലീച്ചി ഷാർക്ക അങ്ങനെ ഒരുപാട് മീനുകളുണ്ട് ഇവിടെ, നല്ല സൂപ്പർ. ഒരു അല്പസമയം പൗസ് ചെയ്ത് വെച്ചിട്ട് പിന്നീട് അത് റെഡി ആയിട്ട് കാണിക്കുക, അല്ലെന്നുണ്ടെങ്കിൽ വീഡിയോ അല്ലെങ്കിൽ കൂടിപ്പോകും. അപ്പോൾ സംഗതി റെഡി ആയിട്ടുണ്ട്, നമുക്ക് കോരിയെടുക്കാനാ. നല്ല മൂത്തമുണ്ടോ, നല്ല മെരിഞ്ഞ് ഇതുപോലെ വരണം, നല്ല മെരിഞ്ഞ് ക്രൊക്കാന്തായിട്ട് വന്നു, ഇങ്ങനെ കറുമുറായിട്ടിരിക്കുന്നു, നിങ്ങളെ സംഗതി കൊള്ളാം. നല്ല തിളച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇതേപോലെയുള്ള സാധനങ്ങൾ വറുത്ത് കോരിയെടുക്കുന്നിടത്ത് തീ കുറച്ച് കഴിഞ്ഞിട്ടുണ്ടല്ലോ, ഈ എണ്ണ തോന്നു വരത്തില്ല, മറ്റേ ആ തീയിൽ തന്നെ ഇട്ട് കോരിയെടുക്കുന്നത് അതേപോലെ തിളച്ചുകൊണ്ട് നിൽക്കുമ്പോൾ തന്നെ കോരിയെടുക്കണം. അപ്പോൾ ശ്രദ്ധിച്ചുകൊണ്ടാൽ മതി കൈ
നമ്മുടെ ഈ മുക്കി ഉടനെ ഉണ്ടല്ലോ, പെട്ടെന്ന് ഇത് വറുപ്പാണ്, അല്ലെങ്കിൽ ഇത് ഒട്ടിപ്പിടിക്കും, അതുപോലെ ചെയ്തിന്റെ നനവ് വരും, അപ്പോഴത്തേക്കും നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള ആ ഒരു ക്രിസ്പി കിട്ടത്തില്ല. അതുകൊണ്ടാണ് ഇത് പെട്ടെന്ന് തന്നെ ഇത് നമ്മൾ അതേസമയം വെച്ചിരിക്കാൻ പാടില്ല. മാവിന് മുക്കിയ ഉടനെ അപ്പോഴത്തന്നെ നമ്മൾ അതിലോട്ടം എണ്ണയിലോട്ടം വെച്ചുകൊണ്ടിരുന്നത് മാവൂര് അല്പം കുടഞ്ഞിട്ടിടുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ കൂടുതൽ ഈ എണ്ണയിൽ കിടന്ന കരിയ മാവ് കൂടെ കരിയുമ്പോൾ പിന്നെ ഇതിൻ്റെ സ്മെല്ല് മാവ് എല്ലാം കൂടെ ആകുമ്പോൾ ഒരു ജുറുകയായിരിക്കും മൊത്തത്തിൽ ഇതിനകം. ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഫ്ലാറ്റുകളിലൊക്കെ ജനലുകൾ കുറവാണ്, കിച്ചണിലൊക്കെ. നമ്മളിപ്പോൾ ഇവിടെ തന്നെ ചെറിയ ഒരു ഇതാണ്, ഇങ്ങനെ ഈ കാട്ടി പോകാൻ വേണ്ടിയുള്ള സാധനം വെച്ചിട്ടുള്ള, അല്ല ജനലായിട്ട് ഇതില്ല, ഡോറാണ് വരുന്നത്. അപ്പോൾ പിന്നെ അത് നമ്മൾ കൂടുതൽ തുറന്നിടാൻ പറ്റില്ല മനസ്സിലാണ്. അപ്പോൾ അകത്ത് തന്നെ ഇതിൻ്റെയൊക്കെ സ്മെല്ല് നിൽക്കും. കാരണം ഒരു സൈഡ് മാത്രമല്ല, നമ്മുടെ ഇവിടെ വെച്ച് കഴിഞ്ഞാൽ രണ്ട് സൈഡ് ജനലും വാതിലൊക്കെ നമുക്ക് ഈ അടുക്കളത്. ഇവിടെ ചില ഫ്ലാറ്റുകൾ അങ്ങനെയാണ് ചെയ്തിരിക്കുന്നത്. കാരണം ഈ തണുപ്പ് സമയത്ത് കൂടുതൽ അതിനെ ചൂട് നിലനിർത്താൻ വേണ്ടി ഇവിടെ ഒക്കെ ആയിരിക്കും അങ്ങനെ ഇരിക്കുന്നത്. എന്താ പെട്ടെന്ന് എണ്ണ തോന്നുന്നു, തൊങ്ങാതെ അടിപൊളിയാണ്. ഇന്നത്തെ ഇതിലൊരു അല്പം മേളിലൊരു അല്പം ഉപ്പും കൂടെ ചേർത്തിടാന്നുണ്ടെങ്കിൽ സംഗതി. നല്ല സൂപ്പറായിട്ട് ഉപ്പൊക്കെ ഉണ്ടല്ലോ, ഉപ്പ് കൊണ്ട് അത്യാവശ്യം എരിവുണ്ട്. എന്നിട്ട് നല്ല നല്ല നമ്മുടെ പപ്പട പപ്പട അവിടെ അത് കഴിക്കുമ്പോഴത്തെ ടേസ്റ്റ് വരും. മയോണൈസ് ഒക്കെ മുക്കി കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പൊ ഇതും കൂടെ വറുത്ത് പോരാം. നമുക്ക് സംഗതി ഇതും റെഡിയായി. നമ്മുടെ ചെറുമീൻ വറുത്തത് സൂപ്പർ ആയിട്ടുണ്ട്, നല്ല ചൂടുണ്ട്. പിന്നെ ഇതിൻ്റെ മീത കണ്ടോ, ഇതിൻ്റെ മീത കുറച്ച് പൊടിയുപ്പും കൂടെ വിതറി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ സംഗതി സംഗതി സൂപ്പറാണ്. അപ്പോൾ എത്ര ഉള്ള ഇന്നത്തെ വീഡിയോ, ചപ്പാത്തി ഉണ്ടാക്കണമെന്ന് കാണിക്കുന്നില്ല, അതൊക്കെ എല്ലാവർക്കും അറിയാമല്ലോ, അതെപ്പോഴും നമ്മളൊക്കെ ചെയ്യുന്നത് അല്ലേ. അല്ലേ നല്ല സൂപ്പറായിട്ട് നല്ല മുരിഞ്ഞ് നോക്കിയ